എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നൽകുന്ന നോട്ട് എന്ന് പറയുന്നത് 10-ാം ക്ലാസ് മലയാളത്തിൻ്റെതാണ്. ആദ്യ യൂണിറ്റിൽ നിന്നുള്ള ആദ്യത്തെ പാഠഭാഗത്തിൽ നിന്നുള്ളത് അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡത്തിലെ വിഛിന്നാഭിഷേകം എന്ന് പറയുന്ന ഭാഗത്തുള്ള ലക്ഷ്മണോപദേശം എന്ന ഭാഗമാണ് ഒന്നാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത്. ആ പാഠഭാഗങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ഇതൊക്കെ അടങ്ങിയ PDF നിങ്ങൾക്ക് എങ്ങനെ ലഭിക്കുമെന്നുള്ളത് നമുക്ക് വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാം. മുഴുവനായിട്ട് വീഡിയോ കാണുക. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോവുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിങ്ങൾ ഷെയർ ചെയ്യാം. അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാന്ഡം അതിൽ വിഛിന്നാഭിഷേകം എന്ന ഭാഗത്തുള്ള ലക്ഷ്മണോപദേശത്തിലാണ് ഈ വരികൾ വരുന്നത്. ലക്ഷ്മണ സാന്ത്വനം, ശ്രീരാമപട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യധികം കുപിതനായി ലക്ഷ്മണനെ ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ ശ്രീരാമൻ ചെയ്യുന്നത്. ആ ഒരു ഭാഗമാണ് നമുക്ക് തന്നിരിക്കുന്നത്. കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ, ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ സച്ചിദാനന്ദന്റെ വരികളിലെ ആശയങ്ങൾ ചർച്ച ചെയ്യാൻ പാഠഭാഗത്ത് ആദ്യം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പൊ നമുക്ക് പാഠഭാഗത്തുള്ള ആക്ടിവിറ്റീസ്. ക്രോധാവേശത്താൽ ലോകനാശത്തിനൊരുങ്ങിയ ലക്ഷ്മണനെ ശ്രീരാമൻ സ്വാന്ത്വനിപ്പിക്കുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യരൂപത്തിൽ ആദ്യം തന്നെ വരുന്നത്. കോപത്താൽ ഉറഞ്ഞുതുള്ളി നിൽക്കുന്ന ലക്ഷ്മണനെയാണ് ശ്രീരാമൻ സ്വാന്ത്വനിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ സ്വബോധം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരാളെ അനുനയിപ്പിക്കുക എന്നത് ഏറെ ദുഷ്കരമാണ്. ആ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ലക്ഷ്മണനാണ് തന്നോട് ഏറ്റവും കൂടുതൽ സ്നേഹമുള്ളതെന്നും ലക്ഷ്മണൻ അസാധ്യമായത് ലോകത്തിൽ ഒന്നും തന്നെ ഇല്ല എന്നുമാണ് ശ്രീരാമൻ സൂചിപ്പിക്കുന്നത്. അപ്പൊ മനഃശാസ്ത്രപരമായ സമീപനം, ക്രോധത്തിനോട് ആ ഒരു രീതിയിലുള്ള സമീപനമാണ് ആവശ്യമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കാലാഹി എന്ന പ്രയോഗത്തിന്റെ ഔചിത്യം എന്ത്? വരികൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. കാലമാകുന്ന പാമ്പ് എന്നാണ് ഈ പ്രയോഗത്തിന്റെ അർത്ഥം. എഴുത്തച്ഛൻ വളരെ ഔചിത്യപൂർവ്വം ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണിത്. സന്ദർഭത്തിന് വളരെ അനുയോജ്യമാണ്. പാമ്പിനെ വായിലകപ്പെട്ട തവള ജീവിതമില്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസാന നിമിഷത്തിൽ പോലും ഇരയെ ലഭിക്കുവാൻ കൊതിക്കുന്നു. അതുപോലെ തന്നെയാണ് മനുഷ്യരുടെ കാര്യവും എന്നുള്ളതാണ് ഈ ഒരു വരികളിലൂടെ പറയുന്നത്. മൂന്നാമതായിട്ട് നമുക്ക് 4 വരികൾ തന്നിട്ടുണ്ട്. അതിലെ സാദൃശ്യ കൽപ്പനകളുടെ സവിശേഷതകൾ വിവരിക്കുക എന്നുള്ളതാണ്. എഴുത്തച്ഛന്റെ ഏറ്റവും പ്രസിദ്ധമായ ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഈ സാദൃശ്യ കൽപ്പനകൾ. മനുഷ്യജീവിതത്തിലെ പരസ്പരാശ്രയത്തെ പെരുവഴി അമ്പലത്തിലെ ഒത്തുകൂടലിനോടും നദിയിലൂടെ ഒലിച്ചു പോകുന്ന വിറകു കഷ്ണങ്ങളോടും സാമ്യപ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്രോധം പരിത്യജിക്കണം ബുധജനം. എഴുത്തച്ഛന്റെ ഈ ഉപദേശത്തിന്റെ കാലിക പ്രസക്തി കണ്ടെത്തി മുഖപ്രസംഗം തയ്യാറാക്കുക. അതും കൃത്യമായ നോട്ടിൽ നൽകിയിട്ടുണ്ട്. സ്നേഹം എത്രത്തോളം മനുഷ്യനെ സ്വാധീനിക്കുന്നു, ക്രോധം അഥവാ ദേഷ്യം വ്യക്തിയുടെ ജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും അതെങ്ങനെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു തെളിവുകൾ തേടി ഉള്ള യാത്ര തന്നെയാണ് ഈ വരികൾ. നമുക്ക് ഈ വരികളിലൂടെ കണ്ണോടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രോധം ഒന്നിനും ഒരു പരിഹാരമല്ല, വിവേകമില്ലാത്തവന്റെ ആയുധമാണ് ക്രോധം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് എഴുത്തച്ഛൻ പറയുന്നത് ക്രോധം പരിത്യജിക്കണം ബുധജനം എന്നുള്ളത്. ക്ഷിപ്രകോപത്താൽ അഹങ്കരിക്കപ്പെടുന്ന ഈ ഒരു നിഷേധ സംസ്കാരമാണ് ഇന്ന് സമൂഹത്തെ, പ്രത്യേകിച്ച് യുവജനങ്ങളെ ഭരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. രാഷ്ട്രീയത്തിലും ക്യാമ്പസ് പ്രണയങ്ങളിൽ പോലും മുന്നിട്ട് നിൽക്കുന്നത് ക്രോധജന്യമായ വിവേകശൂന്യത തന്നെയാണ്. എഴുത്തച്ഛൻ ഇത്തരമൊരവസ്ഥ മുന്നേ കണ്ടു എന്നുള്ളതാണ് സത്യം. സഹോദരങ്ങളെ കൊല്ലുന്നു, ആത്മമിത്രങ്ങളെ കൊല്ലുന്നു, ഭാര്യമാരെ കൊല്ലുന്നു. അത് മനസ്താപം മാത്രമാണ് നമ്മളിൽ ഉണ്ടാക്കുന്നത്. ആസക്തി പോണ്ട മനസ്സുകളെ സംസാര ജീവിതത്തിൽ നിന്നും തളച്ചിടലാണ് നമുക്ക് സംഭവിക്കുന്നത്. എല്ലാറ്റിനും ഉപരിയാവും നമ്മുടെ ധർമ്മചിന്തകളെ തന്നെ തകർക്കും. അതിനാലാണ് ഈ ക്രോധം വേണ്ട എന്നുള്ള ഉപദേശം നമ്മളിതിനെ എടുത്തു കാണിക്കുന്നത് ഈ വരികളിലൂടെ. ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും ഒക്കെ തന്നെ ക്രോധത്തിലാണ് അവസാനിക്കുന്നത്. ക്രോധം നമ്മൾ എപ്പോഴും ഉപേക്ഷിക്കുന്നുവോ, വിവേകപരമായി എപ്പോഴും നമ്മൾ പെരുമാറുന്നു, ആ സമയത്താണ് നല്ല ജീവിതം നമുക്ക് ലഭിക്കുന്നത് എന്നുള്ള പരമമായൊരു തത്വം ഈ ഒരു വരികളിൽ എടുത്തു നിൽക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഒരു പാഠഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അതിനുപരി മുൻകാലങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളും ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ നോട്ടിൽ കൃത്യമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് വായിച്ച് മനസ്സിലാക്കുക.
എഴുത്തച്ഛൻ കാലാതീതനായ കവി എന്ന വിഷയത്തെ അടിസ്ഥാനമാക്കി ഒരു പ്രഭാഷണം തയ്യാറാക്കുക. അത് നമ്മൾ നോട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ തുടക്കവും അതിന്റെ ഒരു കൺക്ലൂഷനും ഒക്കെ എങ്ങനെ വേണം എന്നുള്ളത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ക്രോധം സ്നേഹമില്ലായ്മ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്, അല്ലെങ്കിൽ വിവേകമില്ലാതാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനപാനയിൽ പൂന്താനം പറഞ്ഞതും ഗാന്ധിജി വിഭാവനം ചെയ്തതും ഒക്കെ ഈ ഒരു കാര്യം തന്നെയാണ്. അഹിംസ വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം, പരമമായ ലക്ഷ്യം എന്നുള്ളതും ഇതൊക്കെ തന്നെയാണ് എന്നുള്ളതും നമ്മൾ ഈ വരികളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. ജീവിത വിജയത്തിന് വിദ്യ കൂടിയേ തീരൂ. അവിദ്യ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഇല്ലായ്മ എന്ന് പറയുന്നത് പരാജയത്തിന് വിളിച്ചു വരുത്തുന്നതാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു വ്യക്തിയെ സമ്പൂർണനാക്കുന്നതും അവനെ ജീവിത വിജയത്തിന് സമർത്ഥനാക്കുന്നതും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം. അതിനനുസരിച്ചുള്ള മാർഗവും നാം സ്വീകരിച്ചേ മതിയാവും. നമ്മൾ ചിന്തിക്കുന്നത് പോലെ കേവലം ഒരു ഇംഗ്ലീഷ് പഠനത്തിലൂടെ മാത്രം അത് സാധ്യമല്ല. ഓരോ പ്രദേശത്തെയും പ്രാദേശിക ഭാഷകളിലൂടെയുള്ള വിദ്യാഭ്യാസത്തെ അടിസ്ഥാനമാക്കി നമ്മളുടെ പാഠ്യപദ്ധതികളും അറിവും ഉണ്ടാക്കിയെടുക്കണമെന്നുള്ളതാണ്. നമുക്ക് തന്നിരിക്കുന്ന വരികളിലൂടെ സാമ്യമായിട്ടുള്ള നിരവധി കവിതകളും നിരവധി വരികളും വേറെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എഴുത്തച്ഛന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. മലയാളികളുടെ ഇഷ്ട കവിയായി തിരഞ്ഞെടുക്കപ്പെടാൻ പ്രേരണ നൽകിയത് ഇത്തരം സംഹിതകളാണ് എഴുത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. കൂടുതലായിട്ടുള്ള ചോദ്യഭാഗങ്ങളും ചോദ്യങ്ങളും നമ്മുടെ നോട്ടിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾ നോട്ടുകൾ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അധ്യാത്മ രാമായണം കിളിപ്പാട്ടിലെ ലക്ഷ്മണോപദേശം എന്ന ഭാഗമാണ്. ശ്രീരാമന്റെ പട്ടാഭിഷേകം മുടങ്ങിയ വാർത്ത അറിഞ്ഞതോടുകൂടി ലക്ഷ്മണൻ കോപത്താൽ ഭ്രാന്തനാകുകയാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇത് തുടങ്ങുന്നത്, ഈ വരികൾ തുടങ്ങുന്നത്. ബാക്കി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നോട്ടിൽ വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ PDF നോട്ട് ലഭിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ടതിന് ശേഷം താഴെ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളോട് PDFന്റെ പാസ്വേഡ് ചോദിക്കും. അതിന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇതിന്റെ പാസ്വേഡ് ലഭിക്കുന്നതാണ്. അപ്പൊ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. വളരെ ബ്രീഫ് ആയിട്ടുള്ളതും വളരെ നല്ല നോട്ടുകളുമാണിത്. മാക്സിമം നിങ്ങൾ ഇത് ഉപയോഗപ്പെടുത്തുക. അപ്പൊ 10-ാം ക്ലാസ്സിന്റെ അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.